സംസ്ഥാനത്തെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. റോഡിലെ കുഴിയിൽ വീണ് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരണത്തിനിടയിലാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള റിയാസ്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും, ഇങ്ങനെ പറയണം. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിൻ്റെ മരുമകനായിട്ടുള്ള റിയാസ് പാരീസിൽ ടൂറടിക്കാനായിട്ട് പോകുന്നത്. ഇന്നിതാ ഹൈക്കോടതി തന്നെ സംസ്ഥാനത്തെ റോഡുകളുടെ കാര്യത്തിൽ റിയാസിനെ അറഞ്ചം പുറഞ്ചം വിമർശിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്നും ഇപ്പോൾ റിയാസിനൊരു പുത്തരിയല്ല. കാരണം നമുക്ക് പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ പി ആർ ഉണ്ടല്ലോ, പി ആർ വർക്കുണ്ടല്ലോ എന്നതുപോലെയാണ് റിയാസ് മരുമോൻ്റെ കാര്യം. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായിട്ടാണ് കോടതി വിമർശിച്ചത്. ആലുവയിലെ റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തെക്കുറിച്ചുള്ള കേസ് പരിഗണിക്കവെയാണ് ഇനി എത്ര പേർ കൂടെ മരിച്ചാലാണ് ഈ കുഴിയൊക്കെ ഒന്ന് നേരെയാക്കി കിട്ടുക എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനോട് ചോദിച്ചത്. കുഴിയാക്കി റോഡിനെ ഇടാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ എൻജിനീയർമാരെന്നും സർക്കാരിനോട് കോടതി ചോദ്യം ഉന്നയിച്ചു. അവർ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നതെന്നും കോടതി ചോദിക്കുന്നുണ്ട്. റോഡ് മുഴുവൻ കുഴിയാണ്. ദിനം പ്രതി കുഴിയിൽ വീണ് ആൾക്കാർ മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മരണത്തിനിടയിലാണ് നമ്മുടെ റിയാസ് മരുമകൻ പാരീസിലേക്ക് വച്ചുപിടിക്കുന്നത്. പിന്നെ നമ്മുടെ പിണറായി സഖാവിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിണറായി സഖാവ് യൂറോപ്യൻ ടൂറിനാണ് പോകാൻ പോകുന്നത്. ബ്രിട്ടൻ, നോർവേ, ഫിൻലാൻഡ്. ഫിൻലാൻഡിൽ പോകുമ്പോൾ നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയെ കൂടെ കൊണ്ടുപോകും. വിദ്യാഭ്യാസ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പഠിക്കാനും പിന്നെ കെ എസ് ആർ ടി സി ബസ് എങ്ങനെ നമുക്ക് ഒരു ക്ലാസ് റൂമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതും ഫിൻലൻഡ് മന്ത്രിയെ കണ്ട് ശിവൻകുട്ടി ധരിപ്പിക്കുമായിരിക്കും. എന്തായാലും ആലുവ റോഡിൻ്റെ ചുമതലയുള്ള എഞ്ചിനീയർ നേരിട്ട് ഹാജരാവണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 19-ാം തീയതി വിശദീകരണം നൽകണമെന്നും ഇല്ലെങ്കിൽ കളക്ടറെ വിളിച്ചു വരുത്തും എന്നും കോടതി കൃത്യമായ താക്കീതും കൊടുത്തിട്ടുണ്ട്. അതേസമയം അപകടത്തിനിടയാക്കിയ റോഡിലെ കുഴിയടയ്ക്കൽ തുടങ്ങിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അപകടത്തിൽപ്പെട്ടയാൾ ശരീരത്തിൽ ഷുഗർ കുറഞ്ഞതിനെ തുടർന്നാണ് മരിച്ചതെന്ന സർക്കാരിൻ്റെ വാദം കോടതി നല്ല രീതിയിൽ അറഞ്ചം പുറഞ്ചം തേച്ചു വിട്ടിട്ടുണ്ട്. ആ സംഭവം ഇപ്പോൾ വിവാദവുമായിട്ടുണ്ട്. ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നതിനായി ഈ മാസം 19-ലേക്കും മാറ്റി. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണാണ് കുഞ്ഞു മുഹമ്മദ് മരിച്ചതെന്ന വാദത്തെയാണ് ഇയാളുടെ അസുഖത്തെ ചൂണ്ടിക്കാട്ടി സർക്കാർ അഭിഭാഷകൻ ഖണ്ഡിക്കാൻ ശ്രമിച്ചത്. ഇദ്ദേഹം റോഡിൽ കുഴഞ്ഞു വീണത് ശരീരത്തിൽ ഷുഗർ കുറഞ്ഞതുകൊണ്ടാണെന്നും അല്ലാതെ കുഴിയിൽ വീണില്ലെന്നുമാണ് സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇതിനാധാരമായി പോലീസ് മകൻ്റെ മൊഴിയെടുത്തിട്ടുണ്ടെന്നും പരാതിയില്ലെന്ന് പരേതൻ്റെ വീട്ടുകാർ പറഞ്ഞതായും കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് ഇയാളുടെ മകൻ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി. ഓഗസ്റ്റ് 20-നാണ് കുഞ്ഞു മുഹമ്മദ് സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. ഒരു മാസത്തോളം ചികിത്സയിലായിരുന്ന ഇയാൾ വ്യാഴാഴ്ചയാണ് മരണപ്പെട്ടതും.